സംസ്ഥാനത്തെ മുതിർന്ന സർക്കാർ ഡോക്ടർമാർ നാളെ കൂട്ടത്തോടെ വിരമിക്കുകയാണ് ഈ കൊറോണ കാലത്ത് ഇതിന് ബദൽ നടപടിയൊരുക്കാൻ സംസ്ഥാനത്തിൻ്റെ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടുമില്ല നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്നത് നൂറ്റി അൻപത് ഡോക്ടർമാരുടെ തസ്തികകളാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് മുതിർന്ന ഡോക്ടർമാർ ഏപ്രിൽ മുപ്പതിന് പടിയിറങ്ങുന്നു എന്നാൽ തസ്തികകൾ നികത്താൻ വേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല മാത്രമല്ല ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഒഴിഞ്ഞുകിടക്കുന്നത് നാനൂറ്റി അൻപതിലധികം ഡോക്ടർമാരുടെ തസ്തികകളാണ് ജോയിൻ ഡി എം ഇ തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ പുതിയ മെഡിക്കൽ കോളേജുകളിലെ സ്പെഷ്യൽ ഓഫീസർമാർ പ്രൊഫസർ തസ്തികയിലുള്ള ഇരുപത്തിയഞ്ചിലധികം ഡോക്ടർമാർ എന്നിവരാണ് നാളെ വിരമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് വർഷത്തേക്ക് കൂടി സർക്കാർ സർവീസ് നീട്ടി നൽകിയവരാണ് ഇതിൽ ഭൂരിഭാഗവും അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിലുള്ള ഇവരുടെ സേവനം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമല്ലെങ്കിലും ഈ തസ്തികകൾ നികത്തിയില്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം തടസ്സപ്പെടും അടുത്ത സ്ഥാനക്കയറ്റത്തിന് അർഹതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കി വെക്കാനോ അതു സംബന്ധിച്ച യോഗം കൂടാനോ ആരോഗ്യവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല നിരവധി ഡോക്ടർമാർ സ്ഥാനക്കയറ്റത്തിന് അർഹരാണെങ്കിലും ഇവർക്ക് രണ്ട് വർഷം മുമ്പ് സർവീസ് നീട്ടി നൽകിയതിലൂടെ അവസരം നിഷേധിക്കുകയായിരുന്നു സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നൂറിലധികം പി എസ് സി റാങ്ക് പട്ടികകൾ നിലവിലുണ്ട് മൂന്ന് വർഷം പിന്നിട്ടതിനാൽ അവയെല്ലാം ജൂൺ ജൂലൈ മാസങ്ങളിൽ റദ്ദാക്കപ്പെടും ഇവയിൽ നിന്ന് വളരെ കുറച്ച് നിയമനങ്ങളെ മൂന്ന് വർഷത്തിനിടെ നടന്നിട്ടുള്ളൂ ഡി എം കീഴിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം തസ്തികകൾ നിലവിലുണ്ട് അവയിലെ നാനൂറ്റി അൻപതിലധികം തസ്തികകളാണ് ഒന്നര വർഷത്തിലധികമായി ഒഴിഞ്ഞുകിടക്കുന്നത് പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് യഥാസമയം നിയമനം നടത്താത്തതാണ് ഇതിൻ്റെ കാരണം എന്തായാലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിഞ്ച് പിറകോട്ട് പോകാനാവാത്ത ഈ സാഹചര്യത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യം ആരോഗ്യരംഗം അസാധാരണമായ വെല്ലുവിളി നേരിടുന്ന ഈ അവസരത്തിൽ നിയമനങ്ങളൊന്നും തന്നെ വൈകിക്കൂട न्यूज़ डस्क तुई न्यूज़